ഹലോ ഡിയേഴ്സ്, ഷാൽ ബി മൂവ് ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എവറി ഡേ? എന്തിനാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാ ദിവസവും കഴിക്കണം എന്ന് പറയുന്നത്? ദേ ആർ കളർഫുൾ, അത് കളർഫുൾ ആയതുകൊണ്ട് ദേ പ്രൊവൈഡ് എനർജി ആൻഡ് ഹെൽത്ത് ടു ഗ്രോ. അത് നമുക്ക് എനർജിയും നമ്മളെ വളരാനും സഹായിക്കുന്നു. ദേ ടേസ്റ്റ് സ്വീറ്റ്, നല്ല മധുരമുള്ളതുകൊണ്ട് ദേ ആർ ഈസി ടു ഫൈൻഡ് ഇൻ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതുകൊണ്ട്. ഇതാ കറക്റ്റ് ആൻസർ ഈസ് ബി, ദേ പ്രൊവൈഡ് എനർജി ആൻഡ് ഹെൽത്ത് ടു ഗ്രോ. നമുക്ക് എനർജി തരികയും നമ്മളെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യുവർ പ്ലേറ്റ് ഈസ് ഫുൾ, നിങ്ങളുടെ പ്ലേറ്റും ഫുള്ളാണ്, ആൻഡ് യു ഫീൽ ഫുൾ, നിങ്ങളുടെ വയറും ഫുള്ളാണ്, വാട്ട് ഷുഡ് യു ഡു ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഓഫ് ഫുഡ്? നിങ്ങൾ ഫുഡ് കളയാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ത്രോ ദ ഫുഡ് എവേ, ഭക്ഷണം ദൂരെ എറിയുക. കീപ് ദി ലെഫ്റ്റ് ഓവർ ഫുഡ് ഇൻ ഫ്രിഡ്ജ് ഫോർ ലേറ്റർ, ബാക്കിയുള്ള ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുക. ഗീവ് ദ ഫുഡ് ടു യുവർ പെറ്റ്, ബാക്കിയുള്ള ഫുഡ് എടുത്തിട്ട് നമ്മുടെ പെറ്റ് ആനിമലിന് കൊടുക്കുക. ഫോഴ്സ് യുവർ സെൽഫ് ടു ഈറ്റ് ഇറ്റ് ഓൾ, എന്ന് ബാക്കി മുഴുവൻ നിർബന്ധമായിട്ട് കഴിക്കുക. ഇതിലേതാ കറക്റ്റ്? കീപ് ദ ലെഫ്റ്റ് ഓവർ ഫുഡ് ഇൻ ദ ഫ്രിഡ്ജ് ഫോർ ലേറ്റർ, ബാക്കിയുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുക. അപ്പോൾ പെറ്റിന് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കും. പെറ്റിന് നമ്മളങ്ങനെ എല്ലാ ഭക്ഷണമൊന്നും ബാക്കി വന്നതൊന്നും കൊടുക്കാൻ പാടില്ല. അവയ്ക്കായിട്ടുള്ള ഫുഡുണ്ട്, അതന്നെ നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒരു എക്സാമ്പിൾ ഓഫ് ഹെൽത്തി സ്നാക്ക്? ഇതിലേതാണ് ഒരു ഹെൽത്തി സ്നാക്കിന് എക്സാമ്പിൾ? കാൻഡി ബാർ, ചോക്ലേറ്റ് അതായത് മിഠായിയുടെ കഷ്ണം, ചിപ്സ് നമുക്കറിയാം, ആപ്പിൾ സ്ലൈസസ് ഇഫ് ഇറ്റ് പീനട്ട് ബട്ടർ, ആപ്പിൾ മുറിച്ചിട്ട് പീനട്ട് ബട്ടറിലിട്ടത്, സോഫ്റ്റ് ഡ്രിങ്ക്, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ, ഇപ്പം ഫാൻ്റ കൊക്ക കൊളയൊക്കെ പോലത്തത്. അപ്പോൾ ഇതിലേതാ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്? ആപ്പിൾ സ്ലൈസസ് വിത്ത് പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ കടല അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്, ഹെൽത്തിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ്, യു ആർ അറ്റ് എ ബർത്ത് ഡേ പാർട്ടി, നിങ്ങളൊരു ബർത്ത് ഡേ പാർട്ടിക്ക് പോയി. വിച്ച് ഫുഡ് ഷുഡ് യു ഈറ്റ് ലെസ് ടു മേക്ക് എ ഹെൽത്തി ചോയ്സ്? അവിടെ കിട്ടുന്നതിൽ ഏത് ഫുഡാണ് നിങ്ങൾ ഏറ്റവും കുറച്ച് കഴിക്കുന്നത്? ക്യാരറ്റ് സ്റ്റിക്ക്, ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ, ഐസ്ക്രീം, ഓറഞ്ചിൻ്റെ സ്ലൈസസ്, വാട്ടർ, ഏതാ കറക്റ്റ്? ഐസ്ക്രീം നമ്മൾ കുറച്ചേ കഴിക്കാവും അല്ലേ, ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ബി നോട്ട് വേസ്റ്റ് ഫുഡ്? നമ്മൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കളഞ്ഞൂടാന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് മേക്ക് ദ കിച്ചൺ ഡേർട്ടി, ഭക്ഷണം കളഞ്ഞാൽ കിച്ചൺ വൃത്തികേടാവും. ബിക്കോസ് ഫുഡ് ഈസ് എക്സ്പെൻസീവ്, ഭക്ഷണം വില കൂടുതലാണ്. ആൻഡ് സം പീപ്പിൾ ഡോണ്ട് ഹാവ് ഇനഫ് ടു ഈറ്റ്, ചിലർക്ക് അത് കഴിക്കാൻ തന്നെ ഈ ലോകത്തെ ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു കുക്ക് മോർ ഫുഡ്, കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ബിക്കോസ് ഫുഡ് വിൽ ഓൾവേസ് ബി അവൈലബിൾ, ഭക്ഷണം എപ്പോഴും നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ വേസ്റ്റ്. അപ്പോൾ ഇല്ലേതാ കറക്റ്റ്? ബിക്കോസ് ഫുഡ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് സം പീപ്പിൾ ഡോണ്ട് ഹാവ് ഇനഫ് ടു ഈറ്റ്, അല്ലേ, ഭക്ഷണം ഭയങ്കര വില കൂടുതലാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ലോകത്ത് കഴിക്കാൻ ഭക്ഷണം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ഡോണ്ട് ലൈക്ക് പെർട്ടിക്കുലർ ഹെൽത്തി ഫുഡ്? ഒരു ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഓപ്ഷൻ നമ്പർ എ, നെവർ ഈറ്റ് ഇറ്റ് അഗെയിൻ, ഇനി ഒരിക്കലും കഴിക്കരുത്. ട്രൈ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് റെസിപ്പീസ് ടു സീ ഇഫ് യു ലൈക്ക് ഇറ്റ് കുക്ക്ഡ് ഡിഫറെൻ്റ്ലി. ആ വേറെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുക്ക് ചെയ്ത് നോക്കുക, അപ്പം ഇഷ്ടമാവുന്നുണ്ടോ നോക്കുക. ത്രോ ഇറ്റ് എടുത്ത് എറിയുക. ഹൈഡ് ഇറ്റ് ഫ്രം യുവർ പാരൻസ്, നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നും അത് ഒളിപ്പിച്ച് വെക്കുക. അപ്പം ഏതാ കറക്റ്റ്? ബി, ട്രൈ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് റെസിപ്പീസ് സോ ദാറ്റ് യു ക്യാൻ സീ ഇഫ് യു ലൈക്ക് ഇറ്റ് കുക്ക്ഡ് ഡിഫറെൻ്റ്ലി. നിങ്ങൾക്ക് വേറെ രീതിയിൽ ഭക്ഷണം അത് പാകം ചെയ്താൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാകുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എവറി ഡേ ഫുഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് റെഗുലർലി? ഇതിൽ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏതാണ്? ചോക്ലേറ്റ്, പൊട്ടാറ്റോ ചിപ്സ്, ഉരുളക്കയം കൊണ്ട് ചിപ്സ്, ബ്രോക്കളി, ലേസ് പോലത്തേതുണ്ടല്ലോ അതാണ് ബ്രോക്കളി. ബ്രോക്കളി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ വെജിറ്റബിളാണ്. കേക്ക്, ഇതിലേതാ കറക്റ്റ്? എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഏതാ ഹെൽത്തി ഏതാ? ബ്രോക്കോളി അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ക്യാൻ യു മേക്ക് ഷുവർ യു ആർ ഈറ്റിംഗ് റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ്? നിങ്ങളുടെ പ്ലേറ്റിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രമാണ് കഴിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഫിൽ യുവർ പ്ലേറ്റ് വിത്ത് ആസ് മച്ച് ആസ് ഫുഡ് യു ക്യാൻ. നിങ്ങളൊരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിറച്ചും അതിൽ ഭക്ഷണം എടുക്കുക. ടേക്ക് സ്മോൾ പോർഷൻസ് ആൻഡ് ടേക്ക് മോർ ഇഫ് യു ആർ സ്റ്റിൽ ഹംഗ്രി. കുറച്ചെടുക്കുക എന്നിട്ട് കഴിക്കുക, എന്നിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും എടുക്കുക. ഈറ്റ് അണ്ടിൽ യു കനോട്ട് ഈറ്റ് എനി മോർ. നിങ്ങൾക്ക് ഇനിയൊന്നും കഴിക്കാൻ പറ്റാത്തത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? കഴിച്ചുകൊണ്ടിരിക്കുക. ഓൾവേസ് ഈറ്റ് എവറിതിങ് ദാറ്റ് ഈസ് സെർവ്ഡ് ഈവൺ ഇഫ് യു ആർ ഫുൾ. വയറ് നിറഞ്ഞാലും എന്ത് ചെയ്യണം? പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിക്കണം. ഇതിലേതാ നല്ലൊരു ഹാബിറ്റ്? ടേക്ക് സ്മോൾ പോർഷൻസ് ആൻഡ് ടേക്ക് മോർ ഇഫ് യു ആർ സ്റ്റിൽ ഹംഗ്രി. കുറച്ചെടുക്കുക, ആവശ്യമെങ്കിൽ വീണ്ടും എടുക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഫൺ വേ ടു ലേൺ അബൌട്ട് ഹെൽത്തി ഫുഡ്സ്?
ഹെൽത്തി ഫുഡ്സിനെ കുറിച്ച് പഠിക്കാനൊരു നല്ല രീതി എന്താണ്? ആ, വാച്ചിങ് കാർട്ടൂൺസ് ഓൾ ഡേ, എല്ലാ ദിവസവും കാർട്ടൂൺസ് കാണുക. പ്ലാന്റിങ് എ വെജിറ്റബിൾ ഗാർഡൻ ഓർ ഹെൽപ്പിംഗ് എ കുക്ക്, ഹെൽപ്പിംഗ് ടു കുക്ക് എ മീൽ. ഒന്നെങ്കിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി ഫുഡിൻ്റെ മീല് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവരെ സഹായിക്കുക. ഈറ്റിംഗ് ഓൺലി ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിക്കുക. ബയിങ് ജങ്ക് ഫുഡ് അറ്റ് സ്റ്റോർ, സ്റ്റോറിൽ പോയിട്ട് ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കുക. ഇതിലേതാണ്? ആ പ്ലാന്റിങ് വെജിറ്റബിൾ ഗാർഡൻ ഓർ ഹെൽപ്പിംഗ് ടു കുക്ക് എ മീൽ, അല്ലേ? അത് നമുക്ക് വെജിറ്റബിൾസിന് ഹെൽത്തി ഫുഡിനെ കുറിച്ച് പഠിക്കാൻ നല്ലൊരു വഴിയാണ്. ഹൗ ഡസ് ഈറ്റിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ് ഹെൽപ്പ് അവർ ബോഡി? ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് ഹെൽപ്പാവുക? ഇറ്റ് മേക്സ് എസ് സ്ലീപ്പ്, അവ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് എസ് ഗ്രോ സ്ട്രോങ് ആൻഡ് സ്റ്റേ ഹെൽത്തി, നമ്മളെ നന്നായി ഉഷാറായിട്ട് വളരാനും ആരോഗ്യത്തോടെ നിർത്താനും സഹായിക്കുന്നു. ഇറ്റ് മേക്സ് എസ് റൺ സ്ലോവർ, മെല്ലെ ഓടാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് എസ് പ്ലേ മോർ വീഡിയോ ഗെയിംസ്, നമ്മൾ കുറേ വീഡിയോ ഗെയിംസൊക്കെ കളിക്കാൻ സഹായിക്കുന്നു. ഇതിലേതാണ്? ഇതിൽ ഈറ്റിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആ, ഇറ്റ് ഹെൽപ്സ് എസ് ഗ്രോ സ്ട്രോങ് ആൻഡ് സ്റ്റേ ഹെൽത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഡ്രിങ്ക്സ് ഈസ് ഹെൽത്തിയസ്റ്റ് ചോയ്സ് വെൻ യു ആർ തേഴ്സ്റ്റി? നല്ലോണം ദാഹം വന്നാൽ ഇതിലേത് വെള്ളമാണ് കുടിക്കേണ്ടത്? സോഡ, വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ് വിത്ത് ആഡഡ് ഷുഗർ, ഫ്രൂട്ട് ജ്യൂസിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് മിൽക്ക് ഷേക്ക്. ഇതിലേതാ? വാട്ടർ. ഫ്രൂട്ട് ജ്യൂസിൽ ഷുഗർ ഇല്ലെങ്കിൽ അതായിരുന്നു നല്ലത്, പക്ഷേ ഏറ്റവും നല്ല ഡ്രിങ്ക് എന്തുതന്നെയാണ്? വാട്ടർ തന്നെയാണ്. നെക്സ്റ്റ്, യു ആർ ഹെൽപ്പിംഗ് യുവർ പാരൻസ് കുക്ക് ഡിന്നർ, നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് ഡിന്നർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. വാട്ട് ക്യാൻ യു ഡു, വാട്ട് ക്യാൻ യു ആഡ് ടു മേക്ക് ദ മീൽ മോർ ന്യൂട്രീഷ്യസ്? ആ മീൽ നല്ല ന്യൂട്രീഷ്യസ് ആക്കാൻ നിങ്ങൾക്കതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? ബട്ടർ ആൻഡ് സാൾട്ട്, ബട്ടറും ഉപ്പും, ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ആൻഡ് സ്പിനാച്ച്, മോർ ചീസ്, എക്സ്ട്രാ സോസ്. ഏതാണ്? ആ ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ആൻഡ് സ്പിനാച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫുഡ് ഈസ് ബെസ്റ്റ് ഫോർ സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്? ഇതിൽ നല്ല ബോൺസും ടീത്തും ഉണ്ടാവാൻ പറ്റിയ ഫുഡ് ഏതാ? കുക്കീസ്, സോഡ, മിൽക്ക്, ക്യാൻഡി. ഏതാണ്? മിൽക്ക്, അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ആർ ഗിവൺ ബിഗ് പോർഷൻ ഓഫ് ഫുഡ് ആൻഡ് യു കനോട്ട് ഫിനിഷ് ഇറ്റ്? നിങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം തരികയും നിങ്ങൾക്കത് തീർക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫോഴ്സ് യുവർ സെൽഫ് ടു ഈറ്റ് ഇറ്റ് ഓൾ, അത് മുഴുവൻ എങ്ങനെയെങ്കിലും കഴിക്കുക. ത്രോ ഇറ്റ് എവേ ഇമ്മീഡിയറ്റ്ലി, എടുത്ത് ബാക്കി കളയുക. പൊളൈറ്റ്ലി സേവ് ഇറ്റ് ലേറ്റർ ഓർ ഷെയർ ഇറ്റ് വിത്ത് സമ്മൺ. നമ്മൾക്കൊന്നെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. ഹൈഡ് ഇറ്റ് അണ്ടർ ദ ടേബിൾ, മേശയുടെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുക. ഏതാ കറക്റ്റ്? പൊളൈറ്റ്ലി സേവ് ഇറ്റ് ഫോർ ലേറ്റർ ഓർ ഷെയർ ഇറ്റ് വിത്ത് സമ്മൺ. നെക്സ്റ്റ്, വൈ ഈസ് ഇറ്റ് ഗുഡ് ടു ഈറ്റ് വെറൈറ്റി ഓഫ് കളർഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? എന്തിനാണ് കളർഫുൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണമെന്ന് പറയുന്നത്? ബിക്കോസ് ദേ ലുക്ക് പ്രെറ്റി, കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട്. ഡിഫറെൻറ്റ് കളർ മീൻസ് ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ദാറ്റ് ഹെൽപ്പ് അവർ ബോഡി ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. പലതരം നിറങ്ങളെന്ന് പറഞ്ഞാൽ പലതരം നമുക്ക് ആ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ്. ദാറ്റ് ഹെൽപ്സ് എസ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിനെ അത് ഒരുപാട് രീതിയിൽ സഹായിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഫൺ ടു ഈറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ്, പലതരം കളേഴ്സ് കഴിക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്. ബിക്കോസ് ഇറ്റ് മേക്സ് യുവർ പ്ലേറ്റ് ലുക്ക് ഫുൾ, നിങ്ങളുടെ പ്ലേറ്റ് നല്ല ഫുള്ളായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ? ആ ഡിഫറെൻറ്റ് കളർ മീൻ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ദാറ്റ് ഹെൽപ്പ് അവർ ബോഡി ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, അല്ലേ? നെക്സ്റ്റ്, ഹൗ ക്യാൻ വി റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ് അറ്റ് ഹോം? വീട്ടിലെങ്ങനെയാണ് ഭക്ഷണം കളയാതെ, അതായത് പാഴാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക? ടേക്ക് ഓൺലി ആസ് മച്ച് ആസ് ഫുഡ് വി ക്യാൻ ഈറ്റ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര മാത്രം ഭക്ഷണം എടുക്കുക. കുക്ക് എക്സ്ട്രാ ഫുഡ് ആൻഡ് ത്രോ എവേ ലെഫ്റ്റ് ഓവേഴ്സ്, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ കളയുക. ബൈ മോർ ഫുഡ് ദാൻ വി ഈറ്റ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം വാങ്ങിക്കുക. നെവർ ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്, ബാക്കിയുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. ഇതിലേതാ കറക്റ്റ്? ആ ടേക്ക് ഓൺലി ആസ് മച്ച് ആസ് ഫുഡ് വി ക്യാൻ ഈറ്റ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര മാത്രം ഭക്ഷണം എടുക്കുക. നെക്സ്റ്റ്, വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻ എനി ടൈം ഫുഡ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഗുഡ് ടു ഈറ്റ് ഓഫൺ? ഇതിൽ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏതാ? ചിപ്സ്, ഫ്രൂട്ട് സാലഡ്, ഐസ്ക്രീം, ഫ്രൈഡ് ചിക്കൻ. ഏതാണ്? ഫ്രൂട്ട് സാലഡ്. ഈ ഫ്രൂട്ട് സാലഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐസ്ക്രീമൊന്നും മിക്സാക്കിയിട്ടുള്ളതല്ല, വെറും ഇതേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ലേശം ഹണി മാത്രം ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. അല്ലാതെ ഫ്രൂട്ട്സും ഷുഗറും ഐസ്ക്രീമും ഒന്നും ആഡ് ചെയ്താൽ അത് ഹെൽത്തി ഫ്രൂട്ട് സാലഡ് അല്ല. നെക്സ്റ്റ്, നെക്സ്റ്റ് ഇയർ ഫ്രണ്ട് ഓൺലി വാണ്ട്സ് ടു ഈറ്റ് കാൻഡി ഫോർ ലഞ്ച്.
നിങ്ങളുടെ ഫ്രണ്ടിന് ഉച്ചക്ക് കാൻഡി മാത്രം കഴിച്ചാൽ മതിയെന്ന്. വാട്ട് ഷുഡ് യു ടെൽ ദം? എന്താ അവരോട് നിങ്ങൾ പറയുക? കാൻഡി ഈസ് ടേസ്റ്റി, യു ഷുഡ് ഈറ്റ് ഇറ്റ് ഓൾ ടൈം. കാൻഡി നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. കാൻഡി ഈസ് ഓക്കെ സംടൈംസ്, കാൻഡി ചില സമയത്തൊക്കെ കഴിക്കാം. ബട്ട് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡീസ്. പക്ഷേ നമ്മൾ ഹെൽത്തി ഫുഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. യു ഷുഡ് നെവർ ഈറ്റ് കാൻഡി, നിങ്ങൾ ഒരിക്കലും കാൻഡി കഴിക്കരുത്. ലെറ്റ്സ് ഈറ്റ് കാൻഡി ടുഗദർ എവറി ഡേ, നമുക്ക് എല്ലാ ദിവസവും കാൻഡി കഴിക്കാം. ഇതിലേതാ കറക്റ്റ്? ആ, കാൻഡി ഈസ് ഓക്കെ സംടൈംസ് ബട്ട് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡീസ്. നെക്സ്റ്റ്, ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് സെർട്ടൈൻ വെജിറ്റബിൾ, വാട്ട് ഈസ് ഗുഡ് ഐഡിയ ടു ട്രൈ? എന്താ ചെയ്യുക? ഒരു വെജിറ്റബിൾ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ അത് കഴിക്കണമെങ്കിൽ എന്താ നിങ്ങൾക്ക് ചെയ്യുക? ഇഗ്നോർ ദ വെജിറ്റബിൾ ഫോർ എവർ, ആ വെജിറ്റബിൾ ഇന്നൊരിക്കലും കഴിക്കരുത്. മിക്സ് ഇറ്റ് വിത്ത് അതർ ഫുഡ്സ് യു ലൈക്ക് ടു സീ ഇഫ് ഇറ്റ് ടേസ്റ്റ് ബെറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ ഇതും കൂടെ മിക്സ് ചെയ്യാനിട്ട് ടേസ്റ്റ് നന്നായിട്ടുണ്ടോ എന്ന് നോക്കുക. ത്രോ ഇറ്റ് എവേ സീക്രെറ്റ്ലി, ആരും കാണാതെ എടുത്തെറിയുക. ടെൽ എവറി വൺ ഇറ്റ് ഈസ് വേർസ്റ്റ് ഫുഡ് എവർ, എല്ലാവരോടും പറയുക അത് മോശം ഫുഡാണെന്ന്. ഏതാ കറക്റ്റ്? ആ, മിക്സ് ഇറ്റ് വിത്ത് അതർ ഫുഡ്സ് യു ലൈക്ക് ടു സീ ഇഫ് ഇറ്റ് ടേസ്റ്റ് ബെറ്റർ, അല്ലേ? നെക്സ്റ്റ്, വൈ ഷുഡ് വി ഈറ്റ് എ ബാലൻസ്ഡ് മീൽ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്? എന്തിനാണ് നമ്മൾ പലതരം ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്? സോ അവർ പ്ലേറ്റ് ലുക്സ് കളർഫുൾ, നമ്മുടെ പ്ലേറ്റ് നല്ല കളർഫുൾ ആയി തോന്നാൻ, ടു ഗിവ് അവർ ബോഡി ഓൾ ന്യൂട്രിയൻസ് ഇറ്റ് നീഡ്സ് ടു ഗ്രോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാവ് എനർജി. നമ്മുടെ ശരീരത്തിന് ആവശ്യം, വളരാനാവശ്യമുള്ളതും ആരോഗ്യത്തോടെ നിൽക്കാനും എനർജിയോടെ നിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ, ടു ഈറ്റ് മോർ ഫുഡ് ദാൻ എവറി വൺ എൽസ്, മറ്റുള്ളവരെക്കാൾ ഭക്ഷണം കഴിക്കാൻ, ടു സ്പെൻഡ് മോർ ടൈം ഈറ്റിംഗ്, കുറേ സമയം ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കാൻ. ഏതാ കറക്റ്റ്? ആ, ടു ഗിവ് അവർ ബോഡി ഓൾ ദ ന്യൂട്രിയൻസ് ഇറ്റ് നീഡ്സ് ടു ഗ്രോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാവ് എനർജി, അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.